കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു കർത്തൃസന്നിധിയിൽ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസവും ദൈവത്തിൻ്റെ പാതാരബന്ധത്തിലിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ദൈവത്തെ സ്തുതിക്കാൻ മഹത്വപ്പെടുത്തുവാൻ തിരുവചനത്തിനകത്തുള്ള ആത്മീക ശക്തി ആർജിച്ചെടുക്കുവാൻ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ഒരു ദിവസം കൂടെ കർത്തൃസന്നിധി ജീവിപ്പാൻ നമുക്ക് അനുവാദം കിട്ടിയിരിക്കാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇന്നത്തെ ദിവസം ഏറിയ അനുഗ്രഹങ്ങളും നന്മകളും കൃപകളും ദൈവമായ കർത്താവ് നമ്മുടെ മേൽ ചൊരിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു രാവിലത്തെ പ്രാർത്ഥനയിൽ എല്ലാവരെയും മനതാരിൽ ഓർത്ത് സ്തോത്രം ചെയ്തു വീണ്ടും എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കാം തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ നമുക്ക് ഈ ബന്ധം തന്ന നമുക്ക് ഈ ശുശ്രൂഷ തന്ന വചനം കേൾക്കാൻ താൽപ്പര്യം തന്ന നമ്മുടെ അടുക്കൽ ദൈവത്തിൻ്റെ നിത്യവചനത്തിൻ്റെ സത്യങ്ങൾ അറിയിപ്പാൻ ദൈവമായ കർത്താവ് ഇങ്ങനെയൊരു മുഖാന്തരം തന്നതിന് ദൈവത്തിന് ഒരുപാട് നന്ദിയും സ്തോത്രവും മഹത്വവും കരേറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവചിന്തയിലേക്ക് ആലോചനയിലേക്ക് നിങ്ങളെ സാധനം ക്ഷണിക്കുന്നു അപ്പോസ്തല പ്രവൃത്തി പതിമൂന്നാം അധ്യായം അപ്പോസ്തോല പ്രവൃത്തി പതിമൂന്നാം അധ്യായത്തിൽ നിന്നാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള വാക്യം ദൈവാത്മാവിനെ ഓർപ്പിച്ചിരിക്കുന്നത് പതിമൂന്നാം അധ്യായം നാൽപ്പത്തിയേഴാം വാക്യം അപ്പോസ്തോല പ്രവർത്തികൾ പതിമൂന്ന് നാൽപ്പത്തി നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പൗലോസിൻ്റെ മിഷണറി യാത്രയിലാണ് ഈ വാക്യം പൗലോസ് പറയുന്നത് മിഷണറി യാത്രയിൽ അവർ വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് പിസിദ്ധിയിലെ അന്ത്യോക്കിയിൽ എത്തി നിൽക്കുകയാണ് പതിമൂന്നാം അധ്യായത്തിനകത്ത് അവിടെ സിനഗോഗിൽ യഹൂദന്മാരുടെ സിനഗോഗിൽ ദൈവത്തിൻ്റെ വചനം പറയാൻ അവസരം കിട്ടി ദൈവവചനം യഹൂദൻ്റെ പള്ളിയിൽ സിനഗോഗിൽ സംസാരിച്ചു ആളുകൾ ഭയങ്കരമായിട്ട് ആകർഷിക്കപ്പെട്ടു ദൈവദനത്തിലെ സത്യങ്ങൾ പറഞ്ഞു അടുത്ത ശബത്തിലും ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് പറയാൻ അവസരം കിട്ടുകയാണ് നാൽപ്പത്തി വാക്യത്തിൽ അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനം ഞങ്ങളോട് പറയണമെന്നവർ അപേക്ഷിച്ചു പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും ചിലർ പൗലോസനയും ഭരണവാസനയും അനുഗമിച്ചു അവനവരോട് സംസാരിച്ചു ദൈവകൃപയിൽ അവരെ ഉത്സാഹിപ്പിച്ചു അപ്പോൾ യഹൂദൻ്റെ പള്ളിയിൽ സിനഗോഗിൽ ചെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞപ്പോൾ അവരിൽ പലരും യഹൂദ മതാനുസാരികൾ അവരിൽ പലരും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു ദൈവാശ്രയ ബോധത്തിലേക്ക് അവർ വന്നു അപ്പോൾ അവരോട് പറഞ്ഞു ദൈവകൃപയിൽ നിലനിൽക്കുക ഒരു തുടക്കമാണ് അപ്പോൾ കൃപയിൽ നിലനിൽക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞവരെ ഉത്സാഹിപ്പിച്ചു അടുത്ത ശവത്തിൽ പട്ടണം മുഴുവൻ വചനം കേൾക്കാൻ വന്നു എന്നാണ് നാൽപ്പത്തി നാലാം വാക്യം മുതലുള്ള പാരഗ്രാഫ് ആരംഭിക്കുമ്പോൾ പറയുന്നത് വചനം കേൾക്കാൻ വേണ്ടി ആളുകൾ തൽപരരായി എന്താണ് ഇങ്ങനെ ആകർഷിക്കപ്പെടുന്നത് ദൈവവചനത്തിലേക്ക് എൻ്റെ കാരണം പറയാം ലോകം മുഴുവൻ പ്രതിസന്ധിയിലും പ്രശ്നത്തിലും അകപ്പെട്ട് കിടക്കുകയാണ് എല്ലാ കാലത്തും ഇപ്പം ഇവർക്ക് പരിഹാരം ഒരു ചടങ്ങിനകത്തില്ല ആത്മീക ശുശ്രൂഷകൾക്കകത്താണ് മനുഷ്യ ജീവിതത്തിൻ്റെ പരിഹാരമിരിക്കുന്നത് നമുക്ക് കർമ്മങ്ങൾ മതപരമായിരിക്കുന്ന കടമകൾ സാമുദായികമായിരിക്കുന്ന ചെയ്തു പോരുന്ന കാര്യങ്ങൾ ചെയ്യാം പക്ഷെ അതിനകത്തുനിന്ന് ആളുകൾക്ക് ഒരു ജീവിതമാറ്റം വരുന്ന നിലവാരത്തിലൊന്നുമില്ല അപ്പോഴാണ് ദൈവവചനവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുമായിട്ട് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ ഓരോ സ്ഥലങ്ങളിലെത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെയും വചനത്തിൻ്റെയും പ്രവൃത്തി ആരംഭിക്കുന്നിടത്ത് ജനത്തിന് രൂപാന്തരം വരും ആദ്യം വരുന്ന മനസ്സിനകത്താണ് പിന്നെ ആത്മതലത്തിലാണ് പിന്നെ അത് ശരീരമണ്ഡലത്തിലേക്ക് ഇറങ്ങും പിന്നെ അവരുടെ ഭൗതിക മണ്ഡലത്തിലേക്ക് ഇറങ്ങും ഭവനാന്തരീക്ഷത്തിലേക്ക് ഇറങ്ങും ഞാൻ ആ ഓർഡർ ഒന്നോടെ പറയാൻ കേട്ടോ പരിശുദ്ധാത്മപ്രവർത്തികൾ ആരംഭിക്കുന്നത് ദൈവവചനത്തിൻ്റെ ശക്തി ആരംഭിക്കുന്നത് ആദ്യം മനസ്സിലാണ് മനസ്സിനകത്ത് ഉരുവാകുകയാണ് അത് ഞാൻ അദ്ദേഹം പതിനാലാം അധ്യായത്തിലെ എട്ടാമത്തെ വാക്യത്തിൽ കൂടെ ഞാൻ കേൾപ്പിക്കാം ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഇരുന്നൊരു പുരുഷൻ ഇരുന്നിരുന്നു അവൻ പൗരോ സംസാരിക്കുന്നത് കേട്ട് അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലു നിന്ന് നിർന്നു നിൽക്കാമെന്ന് പറയും പിന്നെ ശരീരത്തിൽ ബലഹീനനാണ് കാലുകൾ അമ്മയുടെ ഉദരം മുതൽ തളന്നിരിക്കുന്നവനാണ് തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തവനാണ് തറയിൽ ഇരുന്ന് നിരങ്ങുന്നവനാണ് പക്ഷെ പൗലോസ് വചനവുമായിട്ട് അവിടെ ചെന്നു അവരുടെ നാട്ടിലൊക്കെ ആചാരങ്ങളും കാര്യങ്ങളെ അവർ അവരുടെ കാര്യങ്ങൾ ഇവരുടെ അടുക്കൽ അത്ഭുതങ്ങൾ നടന്നപ്പോൾ അവരുടെ ദേവന്മാരുടെ പേര് ചൊല്ലി യാഗം കഴിക്കാനും ഭൂമാല ഇടീക്കാനൊക്കെ ഇവിടെ ചെല്ലുന്നുണ്ട് അപ്പോൾ അവർക്ക് ആത്മീക ആചാരങ്ങൾ ആ പട്ടണത്തിലുണ്ട് മതപരമായ പക്ഷെ ഇവർ വേറെ ചടങ്ങൊന്നുമില്ല ദൈവപുത്രനായ യേശുവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പരിശുദ്ധാത്മ നിറവോടെ സംസാരിച്ചപ്പോൾ ഈ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ മനുഷ്യന് മുഖത്തേക്ക് പൗലോസ് നോക്കുമ്പോൾ പൗലോസിന് മനസ്സിലായി സൗഖ്യമാകാൻ ഇവന് വിശ്വാസമുണ്ട് അവന് വിശ്വാസമുണ്ട് അപ്പോൾ ആ വിശ്വാസം എവിടെ അങ്കിരിക്കുന്നത് ഉള്ളത്തിൻ്റെ ഉള്ളിലാണ് അപ്പോൾ വചനം കേൾക്കുമ്പോൾ ആദ്യം സ്പർശിക്കുന്നത് മനസ്സിനകത്താണ് പിന്നെ അത് ആത്മതലത്തിലേക്ക് ഇറങ്ങും പിന്നെ അത് ശരീരത്തിലേക്ക് ഇറങ്ങും പിന്നെ അത് വീട്ടിലേക്ക് ഇറങ്ങും പിന്നെ അത് സമൂഹത്തിലേക്ക് ഇറങ്ങും അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് വരുന്നത് ഈ വചനം കേൾക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിനകത്ത് വിശ്വാസം വരികയാണ് ദൈവം എന്നെ കൈവിടില്ല കർത്താവിൻ്റെ തഴയത്തില്ല എനിക്കാരും ഇല്ലെങ്കിലും ദൈവമുണ്ട് കർത്താവിൻ്റെ മറക്കത്തില്ല എനിക്ക് നന്മ വരും ഈ കഷ്ടങ്ങൾ തീരും എൻ്റെ വളഞ്ഞു കൂടി ചുരുണ്ടിരിക്കുന്ന ജീവിതം നിവരും ഈ പറയുന്നതിനകത്ത് സത്യമുണ്ട് ഇത് കൺകെട്ടല്ല ഇത് മായാജാലമല്ല ഇത് ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഇത് ദൈവത്തിൻ്റെ കൈയാണ് ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവ മഹത്വമാണ് അതെനിക്ക് സാധിച്ചെടുക്കാൻ പറ്റും എന്നിലേക്കത് വരും എന്നുള്ള അകത്തെ തോന്നൽ മനസ്സിന് അപ്പോഴും ശരീരം വളഞ്ഞിരിക്കുക ഈ മനുഷ്യൻ്റെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ വിശ്വാസം അകത്ത് വന്നപ്പോഴേക്കും കാല് ബതുക്കും നിവർന്നിങ്ങ് വന്നില്ല അകത്താണ് ആദ്യത്തെ രൂപാന്തരം ഞാൻ ചോദിക്കുന്നു കുറച്ച് നാളുകളായി ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട് ഈ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ മനുഷ്യൻ്റെ അകത്ത് വന്നതുപോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു വിശ്വാസം അംഗീകരിക്കുന്നുണ്ടോ അതായതിങ്ങനെ എല്ലാ ദിവസവും രാവിലെ കേൾക്കാൻ കൊള്ളാം ഒരു റിഫ്രഷ്മെൻ്റിന് വേണ്ടി അതാണോ അതാണോ അതാണെങ്കിൽ പ്രയോജനമില്ലാതെ പോകും കേട്ടോ ഉള്ളത്തിൻ്റെ ഉള്ളിൽ പരിവർത്തനം നടത്തി വിശ്വാസം വന്നു ഒറ്റയ്ക്ക് ആദ്യമായിട്ട് കണ്ട രണ്ട് കർത്തൃദാസന്മാരുടെ വാക്ക് കേൾക്കുക അത് വാക്ചാതിര്യത്തിൻ്റെ ഗുണമല്ല പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൻ്റെ ഗുണമാണ് അത് കേൾക്കുമ്പോൾ ഒരിക്കലും നടക്കത്തിൽ എന്ന് വിചാരിക്കുന്ന ഒരിക്കലും ഉണരത്തിലെന്ന് വിചാരിക്കുന്നവൻ്റെ അകത്തൊരു തോന്നലുണ്ടായി എനിക്ക് മാറ്റം ഉണ്ടാകും അതാ വിശ്വാസം വചനം ആദ്യം ക്ര ചെയ്യുന്നത് മാനസിക തലത്തിലാണ് വിശ്വാസമുളവാക്കും രക്ഷപ്പെടാൻ പറ്റുമെന്നൊരു ബോധ്യം നമുക്ക് തരും നിങ്ങൾക്കങ്ങനൊരു ബോധ്യം വന്നോ പ്രശ്നം പ്രശ്നമായിട്ട് എപ്പോഴും കിടക്കുക കാലൊക്കെ എപ്പോഴും വളഞ്ഞിരിക്കുക ഇതുപോലെ നിങ്ങളുടെ വിഷയങ്ങൾ ഇപ്പോഴും ചുരുണ്ടുകൂടി എന്താ പറയുക സ്തോത്രം ചുറ്റിക്കെട്ടി വള്ളിക്കെട്ട് പോലെ കിടക്കുക പക്ഷേ അകത്തൊരു വിശ്വാസം വന്നു എൻ്റെ ജീവിതത്തിൽ മാറ്റം വരും എൻ്റെ കഷ്ടം തീരും എൻ്റെ ജീവിതം നിവരും എന്നൊരു തോന്നല് വന്നു വന്നാൽ അത് ആത്മതലത്തിലേക്ക് വ്യാപരിക്കും അത് ശരീരമണ്ഡലത്തിലേക്ക് വ്യാപരിക്കും അത് നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് വ്യാപരിക്കും അത് പുറത്തേക്ക് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരും ഇതാണ് ആത്മപ്രവർത്തിയുടെ രഹസ്യം ഇവിടെ ആളുകൾക്ക് ഭയങ്കര സന്തോഷം തോന്നി അന്ധ്യോക്യയിൽ അവരെല്ലാം കൂടി വന്നു അപ്പോൾ പിറ്റേ ശബത്തിൽ ആളുകൾ പട്ടണം മുഴുവൻ വരാൻ കാരണം ഇവരുടെ അകത്ത് വിശ്വാസം വന്നു മാനസിക തലത്തിൽ ദൈവപ്രവർത്തി നടക്കുമ്പോൾ ഇവർക്കിത് കൂടെ കൂടെ കേൾക്കണം തോന്നും രാവിലെ ഈ വചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയുന്നു ചിലരെങ്കിലും അപ്പം ഇത് കൂടെ കൂടെ കേൾക്കാൻ തോന്നുന്നത് എന്താ മാനസിക തലത്തിൽ ദൈവം ഇടപെട്ട് കഴിഞ്ഞു ആത്മതലത്തിൽ ദൈവാത്മാവ് സന്ദർശിച്ചു കഴിഞ്ഞു പുറത്തേക്ക് വിഷയം വരാൻ പോവാം ഞാൻ നിങ്ങളെ ചുമ്മാ സ്വോത്രം പറയിപ്പിക്കുകയല്ല പറയാൻ വേണ്ടി ഒരു ബൂസ്റ്റപ്പ് ചെയ്യുകയല്ല അകത്ത് ക്രിയ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെ ഇത് കേൾക്കണം ഇത് എനിക്ക് എൻ്റെ മൊബൈലിലേക്ക് ഡയറക്റ്റ് കിട്ടണം എനിക്കിത് വയ്യാ കിട്ടുന്നത് രാവിലെ കിട്ടാൻ എന്താ വഴി ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ മാനസിക തലത്തിൽ വചനം ഇടപെട്ട് കഴിഞ്ഞു ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞു നിങ്ങളതറിഞ്ഞോ എന്നറിയില്ല സ്തോത്രം അപ്പോഴാണിത് പിന്നെ കേൾക്കാൻ വേണ്ടി ഒരുത്തൻ ഒരുത്തനോട് പറഞ്ഞു അവൻ അതുകൊണ്ടല്ലേ എല്ലാവരും വന്ന് കഴിഞ്ഞ ആഴ്ച അമ്പത് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഈ ശബത്തിൽ പട്ടണം മുഴുവൻ വരണമെങ്കിൽ ഈ അൻപത് പേര് ചെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അപ്പോൾ അവർ മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി എന്തോ പട്ടണത്തിൽ സംഭവിക്കാൻ പോവുക എന്തോ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞോ നിങ്ങൾ ആർക്കെങ്കിലും ഇത് പരിചയപ്പെടുത്തി കൊടുത്തോ ഇവർ പറ അമ്പത് പേരൊരു പള്ളിയിൽ കേട്ടവർ അടുത്ത ആഴ്ചയിൽ പട്ടണം മുഴുവൻ വരണമെങ്കിൽ നോട്ടീസും വാൾപോസ്റ്റും ഒട്ടിച്ചില്ലല്ലോ അങ്ങനത്തെ കാലമല്ലോ അന്ന് ടി വി പരസ്യം കൊടുത്തില്ലല്ലോ ഇവർ തന്നെ ചെന്ന് പറഞ്ഞില്ലേ പട്ടണം ഇളകാൻ പോവുക നമ്മൾ രക്ഷപ്പെടാൻ പോവുക നമ്മൾ കേട്ടതിനപ്പുറം എന്തൊക്കെയോ ദൈവം ചെയ്യാൻ പോവുക രണ്ട് കർത്തൃദാസന്മാർ വന്നിട്ടുണ്ട് അവരുടെ കയ്യിൽ ദൈവം എന്തോ കൊടുത്തുവിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴല്ലേ പട്ടണം മുഴുവൻ ഇളകി വന്നത് ഒരിക്കലും പള്ളിയിൽ പോകാത്തവൻ അന്ന് പള്ളിയിൽ വന്ന് എന്തുകൊണ്ടാണ് ആരോ ചെന്ന് പറഞ്ഞുകൊണ്ടല്ലേ മാറ്റം വരുന്ന വരവ് കണ്ടോ നമ്മൾ നമ്മളെ പരിശോധിക്കുക എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോയെന്ന് പരിശോധിക്കുക നമ്മുടെ പിള്ളേരോടും പ്രിയപ്പെട്ടവരോടൊക്കെ പറയണമെന്നേ ഇതൊന്ന് കേൾക്കാൻ പറയണം ആ മാറ്റം പ്രത്യക്ഷമാകണം ഓക്കെ വായിച്ച വാക്യം എന്താ പറയാമെന്ന് ദൂത് ഇതാ കേട്ടോ അറിയാമോ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ യഹുദമാർ കയറിയോ ഉറക്കി അവർക്ക് അസൂയ കയറി അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും കാണും അസൂയകൾ പിഷാദിൻ്റെ പ്രേരണയെ അപ്പോൾ ഇവരെന്തു ചെയ്തു കാലിലെ പൊടി തട്ടിയിട്ടിട്ട് അവർ പറയുക നിങ്ങളോട് വചന ആദ്യം പറയണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു അത് പറഞ്ഞു നിങ്ങളത് തള്ളിക്കളഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ നിത്യജീവൻ്റെ അവകാശികളല്ലെന്ന് നിങ്ങൾ തന്നെ വിധിച്ചു ഇനി ഞങ്ങൾ ജാതികളിലേക്ക് തിരിയ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ ഈ കൊട്ടേഷൻ കണ്ടോ ഇവിടെ കൊട്ടേഷനകത്ത് കിടക്കുന്ന കേട്ടോ കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തോന്നി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് വന്ന് പൗലോസിനോട് നേരിട്ട് പറഞ്ഞ വാക്യമാണിതെന്ന് അല്ലല്ല പൗലോസൊക്കെ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് യശയാ പ്രവചനം നാൽപ്പത്തി ഒൻപതാം അധ്യായം ഏഷ്യ പ്രവചനം നാൽപ്പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ആറാം വാക്യം നീ ആക്കോബിൻ്റെ ഗോത്രങ്ങൾ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്ന പോരാ എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്ന് അവൻ അല്ല ചെയ്യുന്നു നാൽപ്പത്തൊൻപത് ആറ് ഏഷ്യാപ്രവചനത്തിനകത്താണ് ആ വാക്ക് ആ വാക്യം കിടക്കുന്നത് അന്ന് പൗലോസ് ജനിച്ചിട്ടില്ല നാൽപ്പത്തൊമ്പതാം അധ്യായം ഏഷ്യാവ് പ്രവചിക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം യേശുക്രിസ്തുവിനു ശേഷം പൗലോസ് സൂക്ഷിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പൗലോസ് പറയുക എന്താ വാക്ക് ഇപ്പോൾ കേട്ടേ നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ നമുക്ക് തോന്നി ഏതോ ഒരു പ്രവാചകൻ തലയിൽ കൈവച്ച് മകനെ ഞാൻ നിന്നെ ഭൂമിയുടെ അറ്റം വരെ അയക്കുകയാണ് ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് തലേ കൈവെച്ച് പ്രവചിച്ചതുപോലെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ഇത് പ്രവചിച്ചതല്ല പണ്ട് യശയാവ് പറഞ്ഞതാണ് ആരെക്കുറിച്ചാണ് ആ പ്രവചനം യേശുവിനെക്കുറിച്ചാണ് ജാതികൾക്ക് പ്രകാശമാകാൻ വെളിച്ചമായത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനാ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രവചനം അത് കർത്താവ് ജനിക്കുന്നതിനേക്കാൾ മുമ്പ് ജാതികൾക്കൊരു പ്രകാശം വരുന്നു എന്ന് പ്രവചിച്ചതാണ് അത് യേശുവിനെക്കുറിച്ചാണ് പ്രവചിച്ചത് പക്ഷേ ഇവിടെ പൗലോസ് പറയുന്നു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുവല്ലോ മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞേപ്പിക്കാം വചനം ഇവർ ഇവരുടെ സ്വന്തമാക്കി എന്ന് പറഞ്ഞാൽ ഇവർ ജനിക്കുന്നതിനേക്കാളൊക്കെ മുമ്പ് പ്രവാചകനെ കൊണ്ട് ദൈവം പറയിപ്പിച്ചിരുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയിപ്പിച്ചിരുന്ന വചനം ഇന്ന് സുവിശേഷ ഇറങ്ങിയപ്പോൾ ആ വചനം ഇവരിപ്പം ഇവരുടെ സ്വന്തമാക്കി അങ്ങനെയൊക്കെ ആക്കാൻ പറ്റുമോ പിന്നെ ഈ വചനം കഥ പുസ്തകമല്ല അബ്രഹാമിനോടോ ഇസഹാക്കിനോടോ യാക്കോബിനോടോ ദാനിയലിനോടോ സാറയോടോ പൗലോസിനോടോ കർത്താവിനോടോ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം നീ നിൻ്റെ മുമ്പിൽ വരുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നിൻ്റെ മുമ്പിൽ വരുന്ന തടസ്സങ്ങളുടെ മുമ്പിൽ നിൻ്റെ മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിക്കുകയല്ല അന്ന് ദൈവം വചനത്തിൽ ആരോടോ പറഞ്ഞത് ഈ പുസ്തകം എൻ്റെ സ്വന്തമാണ് ഇതിനകത്ത് സകല വാക്യങ്ങളും എൻ്റെ സ്വന്തമാണ് ആരോടോ പറഞ്ഞതല്ല പഴയ നിയമത്തിൽ ആരോടോ പറഞ്ഞതാ അത് എനിക്ക് വാതക അല്ലെന്നൊന്നും പറഞ്ഞിട്ട് പുതിയ ആൾക്കാർ പറയുമ്പോലെ നമ്മൾ കണ്ണ് കെട്ടി കളയരുതേ പഴയ നിയമത്തിൽ ആരോടോ പറഞ്ഞിരുന്ന സംഭവം പുതിയ നിയമത്തിലെ പൗലോസ് പൗലോസ് പറയുന്നു ഞങ്ങളോട് പറഞ്ഞാന്ന് സ്തോത്രം മനസ്സിലായോ ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരിക ഇന്ന് തിരുവചനം നമ്മുടെ സ്വന്തമാക്കണം എനിക്ക് രക്ഷയുണ്ടോ ഞാൻ എന്തു ചെയ്യും എങ്ങോട്ട് പോകും ഇതാരെക്കുറിച്ച് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശങ്കപ്പെടാതെ ഈ പുസ്തകത്തിനകത്തൊരു വചനം നിൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നത്തോട് ബന്ധപ്പെട്ട് നീ കണ്ടെത്തിയാൽ നീ അത് അടിവര ഇട്ടിട്ട് പറയണം ഇത് ദൈവം എന്നോട് പറഞ്ഞതാണ് എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരിക്കും ദാനിയനോട് പറഞ്ഞ് സമ്പാദിക്കുന്നേ അത് ആകാറിനോട് പറഞ്ഞ വാക്കായിരിക്കുന്നേ അത് ദാവീദിനോട് പറഞ്ഞ വാക്കായിരിക്കുന്നേ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വാക്കായിരിക്കുന്നേ പക്ഷെ ഇവിടെ എൻ്റെ പ്രയാസത്തിൻ്റെ നടുവിൽ എൻ്റെ പ്രതികൂലത്തിൻ്റെ നടുവിൽ എൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ ഈ വചനം എന്നോട് പറഞ്ഞു ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ ഞാൻ ഭൂമിയുടെ അറ്റം വരെ വെളിച്ചമാക്കാമെന്ന് ഇത് പൗലോസിനോട് നേരിട്ട് തല കൈവച്ച് പറഞ്ഞല്ല പക്ഷെ പൗലോസ് ഈ വചനം സ്വന്തമാക്കിയതാണ് അതിനെന്ത് വേണം വചനം വായിക്കണം കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും മുമ്പിൽ ഭയങ്കര തടസ്സങ്ങളും വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം മടിയിലെടുത്ത് വെച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് ആവലോടെ പരതി പരതി അന്വേഷിക്കണം അങ്ങനെ അന്വേഷിക്കുമ്പോൾ നിൻ്റെ കഷ്ടതയുടെ നടുവിൽ നിൻ്റെ വഴി അടയുമ്പോൾ യഹൂദന്മാർ വന്ന് വളയുമ്പോൾ പ്രതിസന്ധി വന്ന് വളയുമ്പോൾ ഇവിടെ ഇതൊന്നും നടക്കത്തില്ലെന്ന് പറയുമ്പോൾ അവടെ ദൈവം പറയും നിന്നോട് പറഞ്ഞിരിക്കുന്ന വചനം ഇതാണ് അവർ നിന്നെ തള്ളിയാൽ നീ ജീവിതമൊന്നും അവസാനിപ്പിക്കണ്ട നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞതല്ല വലുത് ഞാൻ നിന്നെ വെളിച്ചമാക്കിക്കോളാം ഞാൻ നിന്നെ രക്ഷയാക്കിക്കോളാം കണ്ടോ ആ വാക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ സ്ത്രോത്രത്തോടും സന്തോഷത്തോടും നീ ഭൂമിയുടെ അറ്റത്തോടും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളെ വെളിച്ചമാക്കി വച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നീ രക്ഷയാകും നിന്നെ വെളിച്ചമാക്കി നീ രക്ഷയാകും നിന്നെ വെളിച്ചമാക്കി നിൻ്റെ വീടിൻ്റെ വെളിച്ചമാക്കി നിൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷയാക്കി നിന്നെ ദൈവം ആക്കിക്കഴിഞ്ഞു ഇത് നിൻ്റെ തലേ കൈവച്ച് പറയണമെന്നില്ല നീ വചനത്തിൽ നിന്ന് ഒപ്പിയെടുത്തോളണം വചനം നിൻ്റെ സ്വന്തമാക്ക് സ്വന്തമാക്കിയ വചനം നെഞ്ചോട് ചേർത്ത് വെച്ച് പറ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ശാപമാകുന്നല്ല ഞാനൊരു തലവേദനയാകുന്നല്ല ഞാനൊരു ഭാരമാകുന്നല്ല ഞാനൊരു ബാധയാകുന്നല്ല ഞാനൊരു രക്ഷയാകും ഞാനൊരു രക്ഷയാകും ഞാൻ ഇരുട്ടാകുന്നല്ല ഉള്ള വിള കൂതിക്കെടുത്തു ഞാൻ വെളിച്ചമാകും എന്നെ വെളിച്ചമാക്കിയിരിക്കുന്നു ഞാൻ ചിലർക്ക് രക്ഷയാകും എന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിച്ച് മുറുകെ പിടിക്കുകയും നമുക്ക് വചനം സ്വന്തമാക്കാം നമുക്ക് ആത്മാർത്ഥമായി ജീവിക്കാം ഈ വചനം നിൻ്റെ സ്വന്തമാണ് സ്വന്തമാക്കി വാഗ്ദത്തങ്ങൾ നിൻ്റെ സ്വന്തമാണ് സ്വന്തമാക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ വിശ്വാസം മനസ്സിനകത്ത് വന്ന ഒത്തിരി പേരുണ്ട് അവരെ ദൈവം അറിയുന്നല്ലോ അത് അവരുടെ ശരീരത്തിലേക്കും സാമ്പത്തിക മണ്ഡലത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും ശരിക്കും കർത്താവ് റിഫ്ലക്റ്റ് ചെയ്യട്ടെ അതിനുവേണ്ടി ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നു രണ്ട് ആർക്കും വേണ്ടാത്ത കുറേ പേരുണ്ട് എല്ലാവരും തള്ളിക്കളഞ്ഞവർ അകറ്റി നിർത്തുന്നവർ അവരൊരു ശാപമാണെന്നും അവരൊരു കയ്പാണെന്നും അവരൊരു ബാധയാണെന്നും അവരധികറ്റാണെന്നും ചിലരങ്ങ് പറഞ്ഞു വെക്കുക അവരുടെ നടുവിൽ ഈ വാക്യം ഞങ്ങൾ സ്വന്തമാക്കുക ഞങ്ങളൊരു ബാധയല്ല ഞങ്ങളൊരു രക്ഷയാണ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇരുട്ടല്ല ഞങ്ങൾ വെളിച്ചമാണ് അത് സ്വന്തമാക്കുക ദൈവം അത് ചെയ്തതിന് സ്തോത്രം സ്തോത്രം ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെയും കർത്തൃദാസന്മാരെയും എല്ലാ സഹോദരി സഹോദരന്മാരെയും വചനം വെച്ച് അനുഗ്രഹിക്കുന്നു ഞങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ ദീപമാണ് അനേകർക്ക് രക്ഷയാകും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ ആമേൻ